നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം പിളർന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു. കേരള കോൺഗ്രസ് ജെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനം. മാണി പ്രവർത്തിക്കുന്നത് ഏകപക്ഷീയമായെന്ന് വിമതർ. പാർട്ടി വിട്ടതിനോട് യോജിപ്പില്ലെന്ന് പി ജെ ജോസഫ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 15 സിറ്റിംഗ് എം എൽ എമാരും 5 പുതുമുഖങ്ങളും ആദ്യ പട്ടികയിൽ ഇടം നേടി. ബി ഡി ജെ എസ് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗത്തിന്റെ തീരുമാനവുമായി ബന്ധമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. എയ്ഡ്സ് ബാധിതയായ വിദ്യാർത്ഥിനിക്ക് കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നതിന് വിലക്ക്. കണ്ണൂർ പിലാത്തറ വിറാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിക്കാണ് ഈ ദുരവസ്ഥ. വിദ്യാർത്ഥിനിയെ ദത്തെടുക്കാൻ തയ്യാറെന്ന് മാനേജ്മെന്റ്. കേബിൾ ടി വി വരിക്കാർ വിനോദ നികുതി നൽകണമെന്ന കൊച്ചിൻ കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ സിഇഒയെ പ്രക്ഷോഭത്തിലേക്ക്. മാർച്ച് 10 കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സമരത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷം. കൊച്ചി ഉദയംപേരൂർ IOC പ്ലാന്റിൽ വീണ്ടും കരാർ തൊഴിലാളികളുടെ നിസ്സഹകരണ സമരം. സമരത്തെ തുടർന്ന് പാചകവാതക വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. അടിക്കടി ഉണ്ടാകുന്ന സമരം മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. കേരള കോൺഗ്രസ് എം പിളർന്നു. ജോസഫ് വിഭാഗത്തെ പിന്തുണച്ചിരുന്ന ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, കെ സി ജോസഫ് എന്നിവർ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചു. പാർട്ടി വിടുന്നതായി ആന്റണി രാജുവാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ലയനത്തിന് മുൻപുള്ള പി ജെ ജോസഫ് വിഭാഗത്തിലെ നേതാക്കളായ ആന്റണി രാജു, കെ സി ജോസഫ്, പി സി ജോസഫ് എന്നിവരാണ് ഫ്രാൻസിസ് ജോർജിനൊപ്പം പാർട്ടി വിട്ടത്. കുടുംബവാഴ്ചയാണ് പാർട്ടിയിൽ നടക്കുന്നതെന്നും കെ എം മാണി ഏകപക്ഷീയമായി പ്രവർത്തിക്കുകയാണെന്നും പിളർപ്പ് പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആന്റണി രാജു ആരോപിച്ചു. ഫ്രാൻസിസ് ജോർജ് കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനവും ആന്റണി രാജു ട്രാവൻകൂർ സിമെന്റ്സ് ചെയർമാൻ സ്ഥാനവും രാജിവെച്ചതിന് ശേഷമാണ് പാർട്ടി വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണ് നടക്കുന്നതെന്ന് വിമതർ കുറ്റപ്പെടുത്തി. കഴിവില്ലാത്ത തന്റെ മകനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി പരിചയസമ്പന്നരായ നേതാക്കളെ മാണി തഴയുകയാണ്. രാജവാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന ചെങ്കോലും കിരീടവും കൈമാറാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി. ബി ജെ പിയുമായി മാണി രഹസ്യ നീക്കം നടത്തുന്നുണ്ടെന്നും ഫെബ്രുവരി 2 രാത്രി ജോസ് കെ മാണി ഡൽഹിയിലെ അമിത്ഷായുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും വിമതർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജോസ് കെ മാണി കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയാകുമെന്നും ആന്റണി രാജു പറഞ്ഞു. ശ്രീ കെ എം മാണി അവരെ എല്ലാം അകറ്റി നിർത്തിയിരിക്കുകയാണ്. മക്കൾ രാഷ്ട്രീയത്തിന്റെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവർക്ക് മാത്രമേ കെ എം മാണിയുടെയും മകന്റെയും പാർട്ടിയിൽ ഇനി പ്രവർത്തിക്കാൻ കഴിയൂ. രാജ്യത്തിന് ആപത്തായ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ബി ജെ പിയുമായി സഖ്യപ്പെടാനുള്ള രഹസ്യ നീക്കങ്ങളാണ് ശ്രീ കെ എം മാണിയും ശ്രീ ജോസ് കെ മാണിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ അമിത്ഷായുടെ കേരള സന്ദർശന വേളയിൽ ശ്രീ കെ എം മാണി നടത്തിയ പ്രസ്താവനകൾ ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതേസമയം വിമതർ പാർട്ടി വിട്ടതിനോട് യോജിപ്പില്ലെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് പ്രതികരിച്ചു. വിമതരെ പഠിക്കാതെ മുന്നണിയിലെടുക്കരുതെന്ന് വി എസ് അച്യുതാനന്ദനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. വ്യക്തികൾ പുറത്തു പോകുന്നത് മുന്നണിയെ സംബന്ധിച്ച് പ്രശ്നമല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരള കോൺഗ്രസിലെ പിളർപ്പ് കേരള കോൺഗ്രസ് എമ്മിലെ പിളർപ്പ് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ ഘടകകക്ഷി കേരള കോൺഗ്രസ് ആണ്. ആ ബന്ധത്തിൽ ഉലച്ചിലില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന വിമത വിഭാഗം LDFലേക്ക് വരുന്നതിനെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അഴിമതി ആക്ഷേപങ്ങൾ കഴുകിക്കളയാൻ ഇടതുപക്ഷത്തേക്ക് വരുന്നവരാണ് ഇവരെന്നും പഠിക്കാതെ ഇവരെ മുന്നണിയിലെടുക്കരുതെന്നും VS പറഞ്ഞു. അതേസമയം കേരള കോൺഗ്രസിലെ പിളർപ്പ് ആശയപരമാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനം വരും മുൻപേ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങി. പാർട്ടി അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരും അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ ജനവിധി തേടും. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും PK അബ്ദുറബ് തിരൂരങ്ങാടിയിലും MK മുനീർ കോഴിക്കോട് സൗത്തിലും മനളാംകുഴിയാലി പെരിന്തൽമണ്ണയിലും VK ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിലും മത്സരിക്കും. സിറ്റിംഗ് MLA മാരിൽ സി മോയിൻകുട്ടി, KNA ഖാദർ എന്നിവർക്ക് സീറ്റില്ല. ഇവരെ യഥാക്രമം കോഴിക്കോട്, മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായി നിയമിച്ചു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്ററും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി റസാഖ് മാസ്റ്ററും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. തിരുവമ്പാടിയിൽ ഉമ്മർ മാസ്റ്റർ, വള്ളിക്കുന്നിൽ PAbdulhamid മാസ്റ്ററും മത്സരിക്കും.
അബ്ദുസമദ് സമദാനിയുടെ സിറ്റിംഗ് സീറ്റായ കോട്ടകളിൽ കെ കെ ആബിദ് ഹുസൈൻ തങ്ങളും മമ്മൂട്ടി ഹാജിക്ക് പകരം കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിമും മത്സരിക്കും. കാസർഗോഡ് സീറ്റിൽ എൻ എ നെല്ലിക്കുന്നാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ പാർട്ടി മത്സരിച്ച് പരാജയപ്പെട്ട കുറ്റ്യാടി, കുന്നമംഗലം, ഇരവിപുരം, ഗുരുവായൂർ എന്നീ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സീറ്റുകളിൽ കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച ബി ജെ പിയെയും പിന്നിലാക്കിയാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ 20 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ ആദ്യ ചുവടുവെച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. ബി ഡി ജെ എസ് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി ബി ഡി ജെ എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തിയാണ് സഖ്യം പ്രഖ്യാപിച്ചത്. എസ് എൻ ഡി പി യോഗത്തിന് തീരുമാനവുമായി ബന്ധമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഭാഗമാകുന്നത് കേരളത്തിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ വ്യക്തമാക്കി. ദില്ലി ബി ജെ പി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും തുഷാർ വെള്ളാപ്പള്ളിയും വിളിച്ചു ചേർത്ത സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സഖ്യം സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായത്. കേന്ദ്രമന്ത്രി സ്ഥാനം അടക്കം ഒരു ഉപാധിയും ബി ഡി ജെ എസ് മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് ജെ പി നദ്ദ പറഞ്ഞു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാകും യു ഡി എഫിനെ നയിക്കുകയെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം എം ഹസൻ. അതേസമയം തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഹസൻ കൊച്ചിയിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ സർവ്വകാല റെക്കോർഡിലുള്ള കേരളത്തിന്റെ വികസനത്തിനെ പരിഗണിച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുന്നതെന്നും ഇക്കാര്യത്തിന് യാതൊരു തർക്കവുമില്ലെന്നും എം എം ഹസൻ കൊച്ചിയിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ സർവകാല റെക്കോർഡ് സ്ഥാപിച്ച കേരളത്തിന്റെ വികസനത്തെ തുടർന്നാണ് ഞങ്ങൾ ഇത്തവണ ആവശ്യപ്പെടുന്നത്. ഭരണ തുടർച്ചയ്ക്കുള്ള ഞങ്ങളുടെ മുദ്രാവാക്യം എന്താണ്? വികസന തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഭരണ തുടർച്ച. ആ വികസന നായകനാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുന്നത്, അതിനൊരു തർക്കവുമില്ല. വി എം സുധീരൻ, രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ കൂട്ടായ നേതൃത്വമായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി എവിടെ സീറ്റ് തന്നാലും താൻ മത്സരിക്കാൻ തയ്യാറാണെന്നും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പാർട്ടിയെ അറിയിച്ചതായും ഹസൻ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിലെ പിളർപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം കക്ഷികൾക്കുണ്ടെന്നും അദ്ദേഹം പരാമർശിച്ചു. പത്തനാപുരത്ത് നടൻ ജഗദീഷിന്റെ പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടെന്നും നടൻ സിദ്ദിഖിന്റെ പേര് പട്ടികയിലുള്ളതായി അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരള വിഷൻ, കൊച്ചി. കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ള നടൻ ജഗദീഷിനെതിരെ പത്തനാപുരത്ത് പോസ്റ്ററുകൾ. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മണ്ഡലത്തിൽ ജഗദീഷ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പത്തനാപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ വരുത്തന്മാരേ ഉള്ളൂവെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ ചോദിക്കുന്നത്. കെ പി സി സി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. പത്തനാപുരം മണ്ഡലത്തിലേക്ക് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളിൽ ജഗദീഷിന്റെ പേരുമുണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കുന്നതിന് ജഗദീഷിനും സമ്മതമാണെന്നാണ് സൂചന. ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം പരസ്യ പ്രതികരണം നടത്താമെന്ന നിലപാടിലാണ് ജഗദീഷ്. അതേസമയം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരെ ഒഴിവാക്കി വരുത്തന്മാരെ പത്തനാപുരത്ത് ഇറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നും എ സി റൂമിലിരിക്കുന്ന സംസ്ഥാന നേതാക്കൾ പറയണമെന്നും പോസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട്. പത്തനാപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായാണ് കെ പി സി സി ജഗദീഷിനെ പരിഗണിക്കുന്നതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇത് സംബന്ധിച്ച് കെ പി സി സി നേതൃത്വം ജഗദീഷുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം പത്തനാപുരത്ത് ഇടത് സ്ഥാനാർത്ഥിയായി നിലവിലെ എം എൽ എയും സിനിമാ താരവുമായ ഗണേഷ് കുമാർ തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. ഇ എസ് ബിജിമോൾ എം എൽ എ എ ഡി എമ്മിനെ കയ്യേറ്റം ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ചിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അന്വേഷണം തൃപ്തികരമല്ലെന്ന് ജസ്റ്റിസ് ബി കെമാൽ പാഷ പറഞ്ഞു. നിയമം എല്ലാവർക്കും ബാധകമാണെന്നും പോലീസ് ഇത്തരക്കാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നും കേസിൽ 2 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. ബിജിമോൾ ഒളിവിൽ പോയിട്ടില്ല. നോട്ടീസ് നൽകി അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസിൽ 52 പ്രതികളുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചു. എച്ച് ഐ വി പോസിറ്റീവ് ആയതിനാൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നതിന് മാനേജ്മെന്റ് വിലക്ക് ഏർപ്പെടുത്തിയതായി വിദ്യാർത്ഥിനിയുടെ പരാതി. കണ്ണൂർ പിലാത്തറ വിറാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് വിലക്ക് കാരണം ടി സി വാങ്ങി പഠനം നിർത്താൻ നിർബന്ധിതയായിരിക്കുന്നത്. അതേസമയം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥിനിയെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് മാനേജ്മെന്റ് രംഗത്ത് വന്നു.
കഴിഞ്ഞ ദിവസമാണ് എച്ച് ഐ വി പോസിറ്റീവായ കണ്ണൂർ പിലാത്തറ വിറാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത്. എച്ച് ഐ വി പോസിറ്റീവായ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് സ്വന്തം കുട്ടികളെ താമസിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാണ് മാനേജ്മെന്റ് തന്നെ പുറത്താക്കിയതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. തുടർന്ന് തനിക്ക് താമസിക്കാൻ കോളേജ് അധികൃതർ വൃദ്ധസദനം ഏർപ്പാടാക്കിയെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. ജനുവരി 26 ഇവിടെ രണ്ട് ടീച്ചേഴ്സ് വന്നു, എന്നോട് ഹോസ്റ്റലിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ വന്നേ പറഞ്ഞു. കാരണം എൻ്റെ കൂടെ പഠിച്ചിരുന്ന രണ്ട് കുട്ടികൾ ഹോസ്റ്റൽ മാറിപ്പോയി, അതെന്നെ കൊണ്ടാണ്. ഇനി ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കൂടുതൽ കുട്ടികൾ മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് ഹോസ്റ്റൽ മാറണം എന്ന് പറഞ്ഞു. തന്നെ പോലുള്ളതോ തന്റെ പ്രായത്തിലുള്ളതോ ആയ ഒരു കുട്ടിക്കും അവിടെ താമസിക്കാൻ കഴിയില്ലെന്നും പെൺകുട്ടി പറയുന്നു. മെച്ചപ്പെട്ട താമസം ഒരുക്കി തരണമെന്നും ഇല്ലെങ്കിൽ TC നൽകണമെന്നും പറഞ്ഞതായി വിദ്യാർത്ഥിനി വ്യക്തമാക്കി. എനിക്കൊരിക്കലും അവിടെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റില്ല. എന്നെ പോലൊരു കുട്ടിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഏജിലുള്ള കുട്ടിക്കും പറ്റില്ല, ഇനി വേറെ ഏത് കുട്ടികൾക്കും പറ്റില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി കോളേജിൽ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് ബെറ്റർ അക്കോമഡേഷൻ വേണം. സാർ പറഞ്ഞു ഞങ്ങൾ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഞാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയാ പറഞ്ഞു. പക്ഷേ അതിലൊന്നൊരു നല്ല ഒരു സീരിയസ് ആയിട്ട് ഇഷ്യൂ കാണുന്നില്ല. മോൾ ഇതിനെക്കാട്ടും പ്രോബ്ലംസ് ഉള്ളവർ ഇവിടെയുണ്ട്, അവർ ഇത്രയും ജേണിയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് പഠിക്കുന്നത്, മോളും അതേപോലെ 3 വർഷം ഇതൊക്കെ സഫർ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം ഇതിനൊന്നും അദ്ദേഹത്തിനൊരു മാറ്റം വരുത്താൻ താല്പര്യമില്ലാത്ത പോലെ. പിന്നെ ഞാൻ പറഞ്ഞു അന്നേ TC തന്നേക്ക്, എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, ഞാൻ TC തന്ന് ഞാൻ പഠിക്കുന്നില്ല എന്ന് വെച്ചേക്കാന്ന് പറഞ്ഞു. ചെറുപ്പകാലത്ത് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. വീണ്ടും അതേ തരത്തിലല്ല, അതിനേക്കാളും എഫക്റ്റിലേക്കാണ് വരുന്നത്. കാരണം അന്ന് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്ക് എന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവർക്ക് അവർ എന്നെപ്പോലെ ചിന്തിക്കുന്ന കുഞ്ഞിക്കുട്ടികളായിരുന്നു. പക്ഷെ ഇന്നുള്ളത് LKG UKG അല്ല ഞാൻ പഠിക്കുന്നത്, ഡിഗ്രി ലെവലിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കാണ് ബോധം വേണ്ടത്, അല്ലാതെ അവരുടെ അച്ഛനും അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും അവർ കാണിക്കണം. സമൂഹം HIV രോഗത്തെക്കുറിച്ച് ബോധവാന്മാരല്ലെന്നും പെൺകുട്ടി പറയുന്നു. എന്താ പറയുക, എൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ സംസാരിച്ച് എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഓരോ പറയുമ്പോൾ നമുക്ക് തന്നെ നാണക്കേടും അറപ്പും തോന്നുന്ന തരത്തിലുള്ള കമൻസാണ് പറഞ്ഞത്. എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്ക് കല്യാണം നടക്കുമോ. അതേസമയം സംഭവത്തെക്കുറിച്ച് വനിതാ ക്ഷേമ ഓഫീസറുടെ അന്വേഷണം നടക്കുന്നതിനിടെ വിദ്യാർത്ഥിനിയെയും അമ്മയെയും ദത്തെടുക്കാൻ തയ്യാറാണെന്നറിയിച്ച് കോളേജ് മാനേജ്മെന്റ് രംഗത്ത് വന്നിട്ടുണ്ട്. കേരള വിഷൻ കണ്ണൂർ. കോഴിക്കോട് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്നും പകൽക്കൊള്ള നടത്തുന്നു. വിമാന ടിക്കറ്റ് നിരക്ക് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ 3 ഇരട്ടി വരെ അധികമാണ് കരിപ്പൂരിൽ നിന്ന് ഈടാക്കുന്നത്. കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്കുള്ള ടിക്കറ്റിന് എയർ ഇന്ത്യ ഈടാക്കുന്നത് 19,300 രൂപയാണ്. അതേസമയം കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് ഇതേ വിമാന കമ്പനിയുടെ ടിക്കറ്റ് 6,200 രൂപ നൽകിയാൽ മതി. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ 11,500 രൂപയാണ് നിരക്ക്. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് എയർ ഇന്ത്യ ബുധനാഴ്ച ഈടാക്കിയത് 9,000 രൂപയാണ്. എന്നാൽ കൊച്ചിയിൽ നിന്ന് 6,000 രൂപയാണ് എയർ ഇന്ത്യ ഈടാക്കിയത്. ഒമാൻ എയറിൻ്റെ കോഴിക്കോട് മസ്കറ്റ് ഫ്ലൈറ്റിൻ്റെ നിരക്ക് 31,200 രൂപയാണ്. ഇതേ വിമാനത്തിന് കൊച്ചിയിൽ നിന്നുള്ള നിരക്ക് 16,600 രൂപ മാത്രമാണ്. യാത്രക്കാരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയും ഉള്ള വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തതോടെയാണ് വിമാന നിരക്ക് കുത്തനെ ഉയരാൻ തുടങ്ങിയത്. 6 മാസം മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ റൺവേ വികസന പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള എമിറേറ്റ്സ്, സൗദി എയർവേസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് എത്തിഹാദ്, ഒമാൻ എയർ, സൗദി, ഖത്തർ എയർവേസ്, ജെറ്റ് തുടങ്ങിയ വിവിധ സ്വകാര്യ കമ്പനികൾ സർവീസ് നടത്തുന്നതിനാൽ കടുത്ത മത്സരവും നടക്കുന്നുണ്ട്. അതേസമയം കോഴിക്കോട് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് ഏറ്റവും കൂടുതൽ വിദേശ സർവീസുകൾ നടത്തുന്നത്. ഇത് കാരണം എയർ ഇന്ത്യയുടെ കുത്തക നിലനിൽക്കുന്നുമുണ്ട്. പൊതുമേഖലാ വിമാന കമ്പനി തന്നെ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന നടപടി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പ്രവാസികൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. കൊച്ചി കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ കേബിൾ TV ഉപഭോക്താക്കൾ വിനോദ നികുതി ഇനത്തിൽ അധിക തുക നൽകണമെന്ന തീരുമാനത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി മാർച്ച് 10 കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ 2016-17 സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് കേബിൾ TV ഉപയോക്താക്കൾ വിനോദ നികുതി ഇനത്തിൽ 10 രൂപ അധികം നൽകണമെന്ന തീരുമാനമുണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നയം പിൻവലിക്കണമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രക്രിയ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘടനയെ പ്രതിസന്ധിയിലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ ഗൂഢശ്രമമാണ് പുതിയ നിരക്ക് വർധനമെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ആരോപിച്ചു.
ജനദ്രോഹപരമായ കോർപ്പറേഷന്റെ പുതിയ നയത്തെ പ്രതിപക്ഷമടക്കം എതിർത്തിട്ടും പിന്മാറാത്ത സാഹചര്യമാണുള്ളത്. ഏകപക്ഷീയമായി കേബിൾ ടി വി ഉപയോക്താക്കളിൽ വിനോദനികുതി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ ഈ മാസം 10 കോർപ്പറേഷൻ ഓഫീസിലേക്ക് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. ജനവിരുദ്ധമായ ഈ നികുതി നിർദ്ദേശത്തിൽ നിന്ന് കോർപ്പറേഷൻ പിന്തിരിയാത്ത സാഹചര്യത്തിൽ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർ നിർബന്ധിതരായിരിക്കുന്ന സാഹചര്യത്തിലാണ് വരുന്ന മാർച്ച് 10 കോർപ്പറേഷൻ്റെ മുമ്പിലേക്ക് ഒരു മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിക്കാൻ വേണ്ടി കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ നിർബന്ധിതമായിരിക്കുന്നത്. ഈ ധർണയിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേണ്ടി വന്ന ജനങ്ങളെ ഉൾപ്പെടെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും അസോസിയേഷൻ മാർച്ച് നടത്തുന്നത്. അതേസമയം ബജറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ നഗരസഭ മുന്നോട്ട് വെക്കുന്ന പ്രമേയം മാത്രമാണെന്ന് മേയർ സൗമിനി ജെയിൻ പറഞ്ഞു. പഴയ നിലവിലുള്ള നികുതികൾക്ക് അതിലുള്ള ചോർച്ച തടയുന്നതിന് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനുള്ള പ്രപ്പോസലുകൾ മാത്രമാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഈ പ്രപ്പോസലുകൾ നഗരസഭയുടെ വരുമാന വർദ്ധനവിനായിട്ടുള്ള പ്രപ്പോസലുകൾ കമ്മിറ്റികളിൽ വരികയും കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ അഭിപ്രായ ശേഖരണത്തിന് ശേഷം കമ്മിറ്റിയുടെ ശുപാർശ കൗൺസിലിലേക്ക് വരികയും കൗൺസിലിൽ അത് അംഗീകരിക്കപ്പെട്ട സർക്കാർ ഉത്തരവിനായി അങ്ങോട്ട് അയച്ചിട്ട് നിയമമാക്കി വന്നാൽ മാത്രമേ ഇതിന് സാധ്യത ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ബജറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭാവിയിൽ നടപ്പാക്കുകയാണ് പതിവെന്ന് കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി പറയുന്നു. ബജറ്റ് പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നിർദ്ദേശം നടപ്പിലാക്കേണ്ടി വരും. അതല്ലാണ്ട് അത് പഠിച്ചിട്ടാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്ന മേയറും ഡെപ്യൂട്ടി മേയറിൻ്റെയും ആ സംസാരവും നിലപാടും ശരിയല്ല. കേരളത്തിൽ 90% വരുന്ന കേബിൾ ടി വി ഉപയോക്താക്കളെ സംരക്ഷിക്കാനുള്ള സമരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർച്ചയായും ആ സമരത്തിൻ്റെ മുന്നിൽ ആ സമരത്തിന് കൊച്ചി നഗരസഭയുടെ പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എളിയ കൗൺസിൽ എന്ന നിലയിൽ ആ സമരത്തിൻ്റെ ഒപ്പം ആ മാർച്ചിൻ്റെ ഒപ്പം അണിചേരും. ആ മാർച്ചിനെ അങ്ങേയറ്റം സഹായിക്കും. ആ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും ഇറങ്ങി വന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്ന നികുതി ഭാരത്തിൽ നിന്ന് അവർ രണ്ടുപേരും ഒഴിയുന്ന തരത്തിലേക്ക് ഒരു ജനാധിപത്യപരമായ സമീപനം ഇവർ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഞാൻ ഏതായാലും ആ സമരമുഖത്തായിരിക്കും, അവരുടെ ഒപ്പമായിരിക്കും, കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാർക്ക് മേൽ നികുതി ഭാരം വർദ്ധിപ്പിക്കാനുള്ള കോർപ്പറേഷൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതിരോധ മാർഗങ്ങളിലേക്ക് പോകാനാണ് സംഘടനയുടെ തീരുമാനം. കേരള വിഷൻ, കൊച്ചി. കതിരൂർ മനോജ് വധക്കേസിൽ റിമാൻഡിലായ CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നിലവിൽ ജയരാജന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ട്രെയിൻ മാർഗം കോഴിക്കോട് എത്തിച്ച ജയരാജനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ചയും ജയരാജനെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് ചെയ്യാൻ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നിർദ്ദേശിച്ചു. മുമ്പ് ചികിത്സിച്ചിരുന്ന ആശുപത്രി എന്ന നിലയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം ജയരാജനെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് റിപ്പോർട്ടുണ്ട്. കോഴിക്കോട് നിന്നും ജയരാജനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടിരുന്നു. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് കോഴിക്കോട്ടേക്കുള്ള യാത്രയ്ക്കായി ട്രെയിൻ തെരഞ്ഞെടുത്തത്. കണ്ണൂർ AR ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. കതിരൂർ മനോജ് വധക്കേസിൽ ചോദ്യം ചെയ്യാൻ ജയരാജനെ വിട്ടുകിട്ടണമെന്ന CBIയുടെ അപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ജയരാജന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് ജയിൽ അധികൃതർ കോടതിയിൽ ഹാജരാക്കും. February 24 ജയരാജനെ വിദഗ്ധ പരിശോധനയ്ക്കായി ശ്രീചിത്രയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം കൂലി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിൽ വെള്ളിയാഴ്ച സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കും. മിനിമം കൂലി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗം അലസിയതിനെ തുടർന്നാണ് പണിമുടക്കാനുള്ള തീരുമാനം. സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച പുതുക്കിയ മിനിമം കൂലി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് എറണാകുളം ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ വെള്ളിയാഴ്ച പണിമുടക്ക് നടത്തുന്നത്. സമരം ഒഴിവാക്കാൻ ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത മൂന്നാം വട്ട ചർച്ചയും അലസിപ്പിരിഞ്ഞ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കുന്നത്. പുതുക്കിയ ഫെയർ വേജസ് നൽകാൻ തയ്യാറാണെന്ന് ബസ് ഉടമകൾ അറിയിച്ചെങ്കിലും 8 മണിക്കൂർ സമയത്തിനു ശേഷം മണിക്കൂറിന് 1.5 മണിക്കൂർ ജോലിയുടെ അധിക കൂലി വേണമെന്ന് സമരസമിതി നേതാക്കൾ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ബസ് ഉടമകൾ തയ്യാറായില്ല. സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു ദിവസം 8 മണിക്കൂർ ക്രമത്തിൽ 26 ദിവസം 208 മണിക്കൂറാണ് ജീവനക്കാരുടെ ജോലിയെന്നും ഇത് പ്രാവർത്തികമല്ലെന്നും ബസ് ഉടമകൾ അറിയിച്ചു. 15 മണിക്കൂർ വരെ ജീവനക്കാർക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് സമരസമിതി നേതാക്കൾ മറുവാദമുയർത്തുന്നു.
മിനിമം കൂലി ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. തൊഴിലാളികളുടെ പിടിവാശി മൂലമാണ് വെള്ളിയാഴ്ച കൊച്ചിയിൽ നടക്കുന്ന സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പണിമുടക്ക് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കേരള വിഷൻ, കൊച്ചി. ഇടുക്കി ജില്ലാ ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണം ആരംഭിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപമാണ് 4.5 കോടി രൂപ ചെലവിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപമാണ് ഗാർഡൻ നിർമ്മിക്കുന്നത്. 4.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണ ചുമതല ചെന്നൈ ആസ്ഥാനമായ രഘുറാം ആർക്കിടെക്ട് കമ്പനിക്കാണ്. വൈവിധ്യമാർന്ന ചെടികൾ ഉൾപ്പെടുന്ന പൂന്തോട്ടം, കുട്ടികൾക്കുള്ള കളിസ്ഥലം, കാഴ്ചകൾ ചുറ്റും നടന്ന് കാണുന്നതിനുള്ള നടപ്പാതകൾ, ഇരിപ്പിടങ്ങൾ, ലഘുഭക്ഷണശാല, ടോയ്ലറ്റുകൾ, ലാൻഡ്സ്കേപ്പിംഗ്, പ്രവേശന കവാടം തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ഗാർഡൻ നിർമ്മിക്കുന്നത്. പ്രകൃതി ഭംഗിക്ക് കോട്ടം വരാത്ത രീതിയിൽ നിർമ്മിക്കുന്ന ഗാർഡനിൽ നിലവിലുള്ള മരങ്ങൾ അതേപടി നിലനിർത്തിയാണ് പണികൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം December 21 ടൂറിസം വകുപ്പ് മന്ത്രി MP അനിൽകുമാറാണ് ഗാർഡന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഒരു വർഷത്തിനകം പണികൾ പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. തൃശൂർ കൊടുങ്ങല്ലൂർ എടവിലെങ്ങിൽ തെങ്ങൊടിഞ്ഞു വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ രണ്ട് സ്ത്രീകൾ തൽക്ഷണം മരിച്ചു. രാവിലെ 10 തോട് വൃത്തിയാക്കുന്നതിനിടെയാണ് തെങ്ങ് ഒടിഞ്ഞു വീണ് ഇരുവരും ദാരുണമായി കൊല്ലപ്പെട്ടത്. എടവിലെങ്ങ് കാര വാസുദേവന്റെ ഭാര്യ തങ്കമണി, കാരയിൽ രാജന്റെ ഭാര്യ പത്മാക്ഷി എന്നിവരാണ് മരിച്ചത്. 42 പേരടങ്ങുന്ന സ്ത്രീ തൊഴിലാളികൾ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ സമീപത്തെ തെങ്ങ് വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് തന്നെ ഇരുവരും മരണമടഞ്ഞു. കൊച്ചി ഉദയംപേരൂർ IOC ബോട്ട്ലിംഗ് പ്ലാന്റിൽ വീണ്ടും കരാർ തൊഴിലാളികളുടെ നിസ്സഹകരണ സമരം. വ്യാഴാഴ്ച ആരംഭിച്ച സമരത്തെ തുടർന്ന് പാചകവാതക വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. അടിക്കടിയുണ്ടാകുന്ന സമരം പാചകവാതക വിതരണം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അടിക്കടിയുള്ള സമരത്തെ തുടർന്ന് വിവിധ ഏജൻസികളിൽ 600,000 സിലിണ്ടറുകളുടെ കുറവ് വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കരാർ തൊഴിലാളികൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള നിസ്സഹകരണ സമരത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 3 തവണ പ്ലാന്റിൽ നിന്നുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെട്ടിരുന്നു. പ്രതിദിനം 160 ലോഡ് സിലിണ്ടറുകൾ ഏജൻസികൾക്ക് നൽകാനുള്ള ശേഷി പ്ലാന്റിനുണ്ട്. എന്നാൽ സമരത്തെ തുടർന്ന് പല ദിവസങ്ങളിലും വിതരണം ഏതാണ്ട് പൂർണ്ണമായും മുടങ്ങി. പ്ലാന്റിലെ ലോഡിംഗ് ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ February 15 സമരം ആരംഭിച്ചത്. 15 ദിവസത്തിനകം പ്രശ്നപരിഹാരമുണ്ടാക്കാം എന്ന ജില്ലാ കളക്ടറുടെ ധാരണയിലാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ലോഡിംഗ് വിഭാഗത്തിലെ വേതനം സംബന്ധിച്ച് ധാരണയായെങ്കിലും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായില്ല. ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ 2 തൊഴിൽ മുടക്കിയതിനാൽ 80 സിലിണ്ടർ മാത്രമാണ് വിതരണത്തിന് എത്തിയത്. വരും ദിവസങ്ങളിൽ സമരം തുടരുന്നത് നിലവിലെ പാചകവാതക പ്രതിസന്ധി രൂക്ഷമാക്കും. പ്രശ്നപരിഹാരത്തിന് ജില്ലാ ഭരണകൂടവും IOC അധികൃതരും യഥാസമയം ഇടപെടില്ലെന്ന് ആക്ഷേപവുമുണ്ട്. കേരള വിഷൻ, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് എം പിളർന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു. കേരള കോൺഗ്രസ് ജെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനം. മാണി പ്രവർത്തിക്കുന്നത് ഏകപക്ഷീയമായെന്ന് വിമതർ. പാർട്ടി വിട്ടതിനോട് യോജിപ്പില്ലെന്ന് PJ ജോസഫ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 15 സിറ്റിംഗ് MLA അഞ്ച് പുതുമുഖങ്ങളും ആദ്യ പട്ടികയിൽ ഇടം നേടി. BDJS NDA സഖ്യത്തിന്റെ ഭാഗമായി. SNDP യോഗത്തിന്റെ തീരുമാനവുമായി ബന്ധമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. എയ്ഡ്സ് ബാധിതയായ വിദ്യാർത്ഥിനിക്ക് കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നതിന് വിലക്ക്. കണ്ണൂർ പിലാത്തറ വിറാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിക്കാണ് ഈ ദുരവസ്ഥ. വിദ്യാർത്ഥിനിയെ ദത്തെടുക്കാൻ തയ്യാറെന്ന് മാനേജ്മെന്റ്. കേബിൾ TV വരിക്കാർ വിനോദ നികുതി നൽകണമെന്ന കൊച്ചിൻ കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ CEO പ്രക്ഷോഭത്തിലേക്ക്. March 10 കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സമരത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷം. കൊച്ചി ഉദയംപേരൂർ IOC പ്ലാന്റിൽ വീണ്ടും കരാർ തൊഴിലാളികളുടെ നിസ്സഹകരണ സമരം. സമരത്തെ തുടർന്ന് പാചകവാതക വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. അടിക്കടിയുണ്ടാകുന്ന സമരം മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.